എന്നോട് മത്സരിക്കാൻ നിന്നതുകൊണ്ടാ നിനക്കിപ്പോ ഇങ്ങനൊരു ഗതി വന്നത്. ഇനി മേലാൽ നീ എന്നോട് മത്സരിക്കാൻ വന്നാ ഈ വീട്ടിൽ പോലും നിനക്ക് ഇനി സ്ഥാനം ഉണ്ടാവില്ല. വിടുടി. നിന്റെ ഈ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാനൊന്ന് കരുനീക്കിയാൽ നിന്നെ ഒരു ക്ഷണത്തിനുള്ളിൽ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഞാൻ നിന്നെ പോലെ പേടിച്ച് വാലും ചുരുട്ടി ഏതെങ്കിലും മാളത്തിൽ ഒളിക്കുന്നവളാണെന്ന് കരുതിയോ നീ? ഈ കുടുംബത്തിനൊരാപത്തും വരുത്താതെ എന്നും കാവൽ നിൽക്കുന്നവളാ ഞാൻ. എന്നെ എവിടുന്ന് തുരത്തി ഓടിക്കാൻ നിന്നെ കൊണ്ട് ആവില്ലടി. എന്നെ വെല്ലുവിളിക്കാണോ നീ? അതേടി വെല്ലുവിളി തന്നെയോ? അധികം വൈകാതെ നമുക്ക് കാണാം. ഇങ്ങേ
ജാനകിയുടെ ആത്മാവ് നിന്നെ കൊല്ലാൻ ശ്രമിച്ചത്? അവിടെ അകത്താരും ഇല്ലല്ലോ ഗംഗെ. അയ്യോ, നിങ്ങൾ അകത്തോട്ട് വന്നപ്പോഴാണ് ആ പേടി വിട്ട് ഓടിയത്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. എനിക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, എന്നാ ജാനകി ചേച്ചിക്ക് അങ്ങനെ ഒരു ചീത്ത പേര് ഞാൻ കാരണം ഉണ്ടാകരുത്. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ പറ്റി ജാനകി ചേച്ചിയുടെ ആത്മാവ് ചിന്തിക്കുന്നുണ്ടാവില്ല. എന്നാ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, നമ്മുടെ കുടുംബത്തിന്റെ മാനമാണ് എനിക്ക് വലുത്. ജാനകി ചേച്ചിക്ക് എന്നോട് വെറുപ്പാണെന്ന് മനസ്സിലായില്ല. അവർക്ക് എന്നെ വേണ്ടാതായ സ്ഥിതിക്ക് ഞാൻ ഇനി ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമല്ല. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി വേഷം തന്നേക്ക്. എനിക്ക് മരിക്കണം, എനിക്ക് ജീവിക്കണ്ട. ഗംഗേ, അവൾക്ക് വേണ്ടി നീ എന്തിനാ മരിക്കുന്നേ? എന്താ ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? അതല്ല, ഈ വീട്ടില് ഞാൻ താമസിക്കുന്നത് ചേച്ചിയുടെ ആത്മാവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവര് തന്നെ ഇവിടെ നിന്നോട്ടെ, ഞാൻ പോയിക്കോളാം. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് തന്നെയാണാ മോനെ. അതിനിപ്പോ ഇവിടെ ഏത് വൈദ്യരെ പാലുകൊണ്ടിരുന്നേ? അച്ഛൻ വെയിറ്റ് ചെയ്യാം, ഇവിടുത്തെ എന്താ നടക്കുന്നേ? വേണ്ട, നീ ഈ വീട് വിട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. അവരുള്ള ഈ വീട്ടില് ഇനി ഞാൻ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. അതെന്താ ശരിയാവാത്ത? നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ ചേച്ചിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടാകരുത്. ചേച്ചിയുടെ ആത്മാവിന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ ആർക്കെങ്കിലും മനസ്സ് വരുമോ? പറ ആർക്കെങ്കിലും മനസ്സ് വരുമോ? എന്താ വന്നാലേ? എടാ മുരളി, ജാനകിയുടെ ആത്മാവിനെ കൊണ്ട് ഇത്രമാത്രം പ്രശ്നങ്ങളോട് ഉണ്ടാകുമ്പോ അതിനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കുന്നതിൽ എന്താടാ തെറ്റ്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അദ്ദേഹം ജാനകി ചേച്ചി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ജാനകി ചേച്ചിയുടെ ആത്മാവിനെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് അദ്ദേഹത്തെ വേദനിപ്പിക്കണോ നിങ്ങൾക്ക്? ഇതിലിപ്പോ ആരോട് വേദനിക്കേണ്ട കാര്യം എന്താ? അച്ഛാ, മരിച്ചു പോയൊരു കാരണം ജീവിച്ചിരിക്കുന്നവർക്കൊരു പ്രശ്നം വന്നാ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്കല്ലേ? അല്ലാതെ സ്വാമി വിളിച്ചു വരുത്തി പൂജ ചെയ്ത് ആത്മാവ് ഒഴിപ്പിക്കുന്നത് എന്തുമാത്രം വിഷമമുള്ള കാര്യം. ആത്മാവ് സ്വാതന്ത്ര്യത്തിൽ നിന്നോട്ടെ, സമാധാനത്തിൽ കഴിഞ്ഞോട്ടെ. ആത്മാവിനെ അതിന്റെ പാട്ടിന് വിട്ടാ ഞങ്ങൾക്കാർക്കും പിന്നോട് ജീവിക്കണ്ടേ? അവരോട് ഞാനൊരു കാര്യം പറയാം, നമ്മക്ക് എല്ലാവർക്കും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ ആ ആത്മാവിനെ ഇവിടുന്ന് പുറത്താക്കണം. അതല്ലെങ്കിൽ പഴയ പോലെ ശങ്കരാത്ത് പൂട്ടിയെങ്കിലും. എന്താ മോനെ ഒന്നും പറയാതെ നിൽക്കുന്നേ? ഞാൻ ആ സ്വാമിക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. എടാ,
സ്വാമി വന്ന ആത്മാവിന് മാത്രമല്ല ദേവിക്കും പാരയാടാ. അതെ ശരിയാണല്ലോ അച്ഛാ, ഉടനെ തന്നെ പോയി ആന്റിയോട് പറയാം. പറയാലടാ. ആ വാ പോവാം. മോളെ ഗംഗെ, ഇനി ഒരിക്കലും ഇങ്ങനെ ആർക്കു വേണ്ടിയാണെങ്കിലും മരിച്ചു കളയുന്നൊന്നും പറഞ്ഞില്ലേ മോളെ. ഇതൊന്നും താങ്ങാനുള്ള ശക്തി അച്ഛനില്ല മോളെ. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. സ്വാമി വരുത്തി എത്രയും പെട്ടെന്ന് ആത്മാവിനെ ഇവിടെ നിന്ന് ഒഴിവാക്കും. അച്ഛൻ്റെ മോളെ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. പേടിച്ചോടിയതല്ല, നീ ഏതറ്റം വരെ പോവെന്ന് ഞാൻ കാണുമായിരുന്നു. ഇവിടുന്ന് നിന്നെ പുറത്താക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്തതൊക്കെ കണ്ടില്ലേ? ഇനി ഒട്ടും വൈകാതെ നിന്നെ ഇവിടുന്ന് ഓടിക്കും, അല്ലെങ്കിൽ നിന്നെ ഇവിടെ തന്നെ തളച്ചിടും. ചുരുക്കി പറഞ്ഞ നിന്റെ കളി ഇതോടെ അവസാനിക്കും. എന്റെ കടമ ചെയ്യുന്നത് തടയാൻ ഞാൻ ഒരിക്കലും നിന്നെ നല്ല ഒരാളെ അനുവദിക്കില്ലടി. എടേ, ചത്ത ആത്മാവായിട്ട് പോലും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇനി നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. സ്വാമിയുടെ ചെവിയിൽ വിവരം എത്തിയാൽ അടുത്ത നിമിഷം തന്നെ നിന്നെ തളയ്ക്കാനുള്ള പൂജ തുടങ്ങും അദ്ദേഹം. ആ സ്വാമി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടല്ലേ എന്നെ ബന്ധിക്കാനാവൂ. ഞാൻ ഇപ്പോ ഈ നിമിഷം തന്നെ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണു. അതിങ്ങ് താ മോളെ. അച്ഛി ലഞ്ച് കൂടെ നോക്കിയേ. എന്താ മോളെ ഇത്? എനിക്ക് ഉടനെ തന്നെ സ്വാമിയോട് സംസാരിക്കണം. അതിങ്ങ് താ. ഇതും ഉടനെ തന്നെ കണ്ടതാ അച്ഛാ. പ്ലീസ് അച്ഛാ നോക്ക്. ഇവള് പറഞ്ഞനുസരിക്കില്ലല്ലോ. ശരിക്കും താ. അച്ഛാ ഇനി ആ ചെടിച്ചട്ടി ഒന്ന് നോക്കിയേ. അതിലിപ്പൊ ചെടിയില്ലല്ലോ. ഇല്ല. ചെടി കാണുന്നുണ്ടല്ലോ. ഇനി അച്ഛൻ ദേ ആ കുമ്പളങ്ങിയൊന്ന് നോക്കിക്കേ. എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛന് മനസ്സിലാവാൻ വേണ്ടിട്ടാ പറയുന്നേ, ഒന്ന് നോക്ക്. കുമ്പളങ്ങക്കകത്ത് ചില്ലറ പൈസ ഇട്ട് വെച്ചേക്കുന്നത് കാണുന്നുണ്ടോ അച്ഛാ? അതെ കാണുന്നുണ്ട്. ഉം
ലെൻസ് വഴി നമ്മൾ ഓരോന്ന് നോക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ലെൻസ് വെച്ച് ഗംഗ ചേച്ചി നോട്ടെ കഴിഞ്ഞാ പാമ്പിനെ അച്ഛ കാണാൻ പറ്റിയ എന്താ ലെൻസ് വെച്ച് ഗംഗയെ നോക്കിയ പാമ്പിനെ കാണുന്നുണ്ടോ? അതെ അച്ഛ. അച്ഛൻ ഗംഗ ചേച്ചി എന്ന് നോക്കി. അങ്കിള്, ഇവള് നമ്മുടെ ഗംഗയല്ല. ഇവളുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, അത് നമ്മൾ അറിയിക്കാതെ മറച്ചു വെച്ചിരിക്ക. എന്തൊക്കെയാ പറയുന്ന? ഞാൻ എന്ത് മറിക്കുന്നു? എടി, മറക്കാൻ നോക്കണ്ട, നുണ പറയാ നീ. ഉണ്ടടി, നിന്റെ ഉള്ളിലൊരു പാമ്പുണ്ട്. എടി, മറക്കാൻ നോക്കണ്ട, നുണ പറയാ നീ. എനിക്കങ്ങനെ നുണ പറയേണ്ട കാര്യം എന്താ? ഉണ്ടടി, നിന്റെ ഉള്ളിലൊരു പാമ്പുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എനിക്ക് പണ്ടയവളുടെ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നാ. പിന്നെ നമ്മുടെ വാക്കിനൊരു വിലയില്ലല്ലോ ഇവിടെ. ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്ത് മിണ്ടിയില്ലാന്നുള്ളൂ. ഇപ്പൊ അരുൺമോൻ എല്ലാം കണ്ടുപിടിച്ച സ്ഥിതിക്ക് മോളെ ഗംഗേ, ഞങ്ങൾക്കെല്ലാവർക്കും ഇപ്പൊ തന്നെ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയേ തീരൂ. സത്യം എന്താന്ന് വെച്ചാ അങ്ങോട്ട് പറയടി. Thank you.
നോക്ക്, അന്നും ഇങ്ങനെയായിരുന്നു. നീ തീയാട്ടിന് അമ്പലത്തിൽ പോയ കാര്യം അറിയാതെ അരുൺ നിന്നോട് ദേഷ്യപ്പെട്ടു. അതിനുശേഷം സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതിന് അവൻ വിഷമിക്കുകയും ചെയ്തു. വീണ്ടും അവനെ നീ വിഷമിപ്പിക്കാൻ നോക്കുവാണോ? എന്താ ഉണ്ടായിന്ന് പറയുക. എല്ലാവരും ചോദിക്കുന്ന കേട്ടില്ലേ, എന്താണെങ്കിലും പറയും മോളെ. അവളതൊരിക്കലും പറയില്ല, കാരണം അവളത് പറയണ്ടാന്ന് തീരുമാനിച്ചിരിക്കുക. ഇവളെ കൊണ്ട് സത്യം പറയിക്കാതെ ഞാനും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പിടി. എന്താ കാണിക്കുന്നത്?